ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ചിരട്ട മൈലാഞ്ചിയാണ്. ചിരട്ട മൈലാഞ്ചി എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു മൈലാഞ്ചി ഉണ്ട്, നല്ല കളറായിട്ട് നമുക്കിത് കിട്ടും. പെട്ടെന്ന് തന്നെ ഇത് ചോക്കും ചെയ്യും, കുറഞ്ഞ ചിലവ് മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിരട്ടയാണ്. അപ്പോൾ നമ്മൾ മൂന്ന് ചിരട്ട ഒന്ന് പൊട്ടിച്ചെടുത്തതാണ്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതാണ്. മൂന്ന് ചിരട്ട മതിയാകും നമുക്ക്. പിന്നെ നമുക്ക് ഇതുപോലെ ടിന്നിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പഴയ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പൊതുവേ മൈലാഞ്ചി ഉണ്ടാക്കൽ ഈ കുക്കറിലാണ്. അപ്പോൾ ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഴയൊരു ടിന്ന് എടുത്താലും മതി. പിന്നെ നമുക്ക് കുക്കറിൻ്റെ മുകളിൽ ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ ചെറിയൊരു സാസർഗൂടെ വേണം. ഇത്രയും മതി നമുക്ക്. ഇനി നമ്മൾ എടുത്തു വെച്ച ടിന്നോ കുക്കറോ എന്തുമാവട്ടെ, അതിൻ്റെ നടുവിലേക്ക് ഇതുപോലെ ചിരട്ട പൊട്ടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് സെൻറ്ററിലൊരു ചെറിയൊരു ഗ്യാപ്പ് വിടുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. അത് ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇഷ്ടിക കഷ്ണം വെക്കുന്നുണ്ട്. നമ്മൾ പഴയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ കുറച്ചൊരു നല്ല പാത്രം വെച്ചതുകൊണ്ടാണ് ഇഷ്ടിക കഷ്ണം വെച്ചത്. ഇതുപോലെ നമ്മൾ ചെറിയൊരു പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. നമുക്കിതിലേക്കാണ് ആ നീര് കിട്ടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളമുള്ള പാത്രം ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്ത പാത്രം ഒന്ന് ലൂസായതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആവി പുറത്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്ക് ആ നീരാവി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ആ പാത്രത്തിൻ്റെ മുകളിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ശർക്കര മൈലാഞ്ചി ഒക്കെ ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് ഇതിനുള്ളത്. എന്നിട്ട് നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റോ ജസ്റ്റ് ഒന്ന് തീ കത്തിച്ച് വെക്കുക. അപ്പോൾ നമ്മൾക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് സ്മെല്ലൊക്കെ വരും, ഒരു കരിഞ്ഞൊരു സ്മെല്ലൊക്കെ വരും. പിന്നെ നമ്മളുടെ മുകളിൽ വെച്ചിട്ടുള്ള ആ വെള്ളമൊക്കെ ഒന്ന് തിളക്കാനൊക്കെ തുടങ്ങും. നമ്മൾ ഈ ഉള്ളിലുള്ള ചിരട്ടൊന്ന് പുകഞ്ഞ് അതിൻ്റെ ആവിയും ഇതിലെ നീരാവിയും കൂടിയിട്ടാണ് നമുക്ക് അതുപോലെ ഒരു ലിക്വിഡ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ 25 മിനിറ്റോളം സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പണാക്കി നോക്കാം. അപ്പോൾ നമ്മളിതാ ഓപ്പൺ ആക്കി നോക്കണ ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഇത്രയും ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. ഇതന്നെ നമുക്ക് ധാരാളമാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം കിട്ടി എന്നുള്ളത് കാണാം. അപ്പോൾ ഇതാ രണ്ടാമത്തെ ടൈം എനിക്ക് ഇത്രത്തോളം ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. അത് ഇത്രയും ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. സാധാരണ നമ്മൾ ഇതുപോലെ ശർക്കര മൈലാഞ്ചി ജീരക മൈലാഞ്ചി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ടാണല്ലോ മിക്സ് ചെയ്തെടുക്കുക. പക്ഷേ ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഈ ചിരട്ട മൈലാഞ്ചി ഉണ്ടാക്കുന്ന സമയത്ത് കുങ്കുമപ്പൊടി ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുക. കുങ്കുമപ്പൊടി ഇടുമ്പോൾ ഒന്നുകൂടെ ഒരു പിങ്ക് കളറ് പോലത്തെ ഒരു റെഡാണ് നമുക്ക് കിട്ടുക. മൈദപ്പൊടി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. മൈദപ്പൊടി ഇട്ടാലും നല്ല കളർ തന്നെ നമുക്ക് കിട്ടും. വെറും കുങ്കുമപ്പൊടി ഇട്ടിട്ടാണ് ഈ കളറ് വരിക എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ രണ്ടും ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ അതാ നമ്മളുടെ ചിരട്ട മൈലാഞ്ചി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ ഇട്ടാൽ മതി. കൈൻ്റെ ഉള്ളിൽ നന്നായിട്ട് ചുമന്ന് വരും ഇത്. നഖത്തിൽ വൺ ടൈം ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പം നമ്മൾ സാധാരണ ഇടുന്ന പോലെ തൊപ്പിയായിട്ടാണ് കയ്യിലിടുന്നത്. ഇത് നമ്മളുടെ സ്കിന്നിൽ നന്നായിട്ട് ചുമന്ന് വരും, നല്ല കളറ് കിട്ടും. നമ്മൾ അയക്കുമ്പോഴുള്ള ആ കളറല്ല നമുക്ക് പിന്നെ വരിക, പിന്നെ ഒന്നുകൂടെ ഡാർക്ക് ഡാർക്കായിട്ട് വരും. നമ്മൾ ഈ ഒപ്പനക്കൊക്കെ അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇങ്ങനെ ഒരു മൈലാഞ്ചി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നായിരിക്കും, നല്ല കളറ് കിട്ടും. ചിരട്ട മൈലാഞ്ചി നമ്മളുടെ കൈൻ്റെ ഉള്ളിൽ നന്നായിട്ട് ചുമന്ന് വരും. നമ്മൾ അയക്കണ കളറല്ല നമുക്ക് പിന്നീട് ഉണ്ടാവുക, പിന്നെ കളർ കൂടി വരും. നഖത്തിൽ എനിക്ക് അത്ര കളറായിട്ട് കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ രണ്ടോ മൂന്നോ ടൈം ഇടുമ്പോൾ ഇതൊന്നുകൂടെ കളർ കിട്ടുമായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ സിമ്പിളായിട്ട് കൈൻ്റെ ഉള്ളിലൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ നല്ല കളറായിട്ട് ഇത് കിട്ടും. അപ്പോൾ അതാ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇട്ട് നോക്കാം, എത്രമാത്രം ചുമക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ബാക്കിലും കൂടെ ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒപ്പനക്കൊക്കെ ഇടുന്ന ആ സെയിം മോഡലിൽ തന്നെ കൈൻ്റെ ബാക്കിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കൈൻ്റെ ബാക്കിൽ നമുക്ക് എത്രമാത്രം ചുമക്കുന്നും കൂടെ അറിയാലോ. അപ്പം ഞാൻ കൈൻ്റെ ഉള്ളിലും നഖത്തിലും എല്ലാം ആയിട്ട് ഇത് ഒരു പ്രാവശ്യം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടും എനിക്ക് നല്ല ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ ഇതാ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ടാവും. മൈലാഞ്ചി ശരിക്കും ഉണങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നല്ലോണം ഉണങ്ങിയിട്ടാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പറിച്ച് കളഞ്ഞാൽ മതി. ഇപ്പം ഞാൻ ശരിക്കും ഉണങ്ങാത്തത് കൊണ്ട് വാഷ് ചെയ്തിട്ട് തന്നെ കളയാണ്. അപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പറയണേ. അപ്പോൾ നമ്മൾ കൈ കഴുകിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഡാർക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് മൈലാഞ്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് കൂടി കാണിച്ചു തരാം. ഇതാ ഇത്രയും ഡാർക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 1 ടൈം മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതപ്പോത്തിന് എനിക്ക് ഇത്രയും ഡാർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.